ചാനൽ വഴി അശ്ലീല പരാമർശം നടത്തിയതിൻ്റെ പേരിലാണ് വിജയ് പി നായരെ ഓഫീസിൽ കയറി നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മി, ദിയാസന, ശ്രീലക്ഷ്മി അറയ്ക്കൽ എന്നിവർ ചേർന്ന് മർദ്ദിച്ചത്. സംഭവം വൻ വിവാദമായതിന് പിന്നാലെ പൊതുസമൂഹത്തിലും നടക്കം വൻ പിന്തുണയാണ് ഇവർക്ക് ലഭിച്ചതും പലതവണ ചാനലിനും വിജയ് പി നായർക്കുമെതിരെ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാത്തതിനാലാണ് പ്രകോപനപരമായ നടപടി എടുക്കേണ്ടി വന്നതെന്നും ഭാഗ്യലക്ഷ്മി തുറന്നടിച്ചു. ഇക്കാര്യത്തിൽ എന്തു നിയമ നടപടി നേരിടാനും താൻ ഒരുക്കമാണെന്നും ഭാഗ്യലക്ഷ്മി അന്ന് പറഞ്ഞിരുന്നു. ഇതോടെ ജനരോഷം പോലീസിനെതിരെ തിരിയുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. അശ്ലീലം നിറഞ്ഞ വിജയ് പി നായരുടെ ചാനലിനെതിരെ ചെറുവിരലനക്കാത്ത പോലീസിന് നേരെയായി വിമർശനങ്ങൾ. സൈബർ നിയമത്തിൻ്റെ പോരായ്മകളും ചർച്ച ചെയ്യപ്പെട്ടു. വിജയ് പി നായർക്കെതിരെ കേസെടുത്ത് പിന്നീട് പോലീസ് റിമാൻഡ് ചെയ്തു. ഇനിയാണ് ട്വിസ്റ്റ്. പൊതുസമൂഹത്തിൻ്റെ പിന്തുണ ആവോളം കിട്ടിയെങ്കിലും നിയമത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനാകാത്ത അവസ്ഥയിലാണ് ആക്ടിവിസ്റ്റ് ശ്രീലക്ഷ്മിയും കൂട്ടുകാരും. നിയമം കയ്യിലെടുത്ത മൂവർക്കുമെതിരെ ശക്തമായ നടപടി വേണമെന്ന നിലപാടിലാണ് തമ്പാനൂർ പോലീസ്. മൂന്ന് പേരുടെയും മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് പോലീസ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. വീട്ടിൽ കയറി മർദ്ദിക്കുക, തെറിവിളിച്ച് ആക്ഷേപിക്കുക, കരിയോയിലൊഴിക്കുക, ദേഹോപദ്രവം ഏൽപ്പിക്കുക തുടങ്ങി ക്രിമിനൽ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ പോലീസ് ചുമത്തിയിട്ടുള്ളത്. എന്തിൻ്റെ പേരിലായാലും നിയമം കയ്യിലെടുക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കാനാകില്ല. അതിനാൽ ഇവർക്ക് ജാമ്യം നൽകരുതെന്നും പോലീസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. എന്നാൽ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരിക്കുകയാണ് ഇപ്പോൾ ഭാഗ്യലക്ഷ്മി. വിജയ് പി നായർ, സംവിധായകൻ ശാന്തിവിള ദിനേശ് എന്നിവർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് കത്തിലെ ആവശ്യം. കൂടാതെ കേരള പോലീസിൻ്റെ അനാസ്ഥയെക്കുറിച്ച് വിശദമായി പരിശോധിക്കണമെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. കുഴപ്പമില്ല, ആ ടോണിൽ പറഞ്ഞല്ലോ.